മൂന്ന് നാല് ഇവിടെ കാര്യം ഇത് എടുത്തു പോലും മാറ്റാനുള്ള മനസ്സ് ഇപ്പം നമ്മുടെ പാവപ്പെട്ട കൃഷിക്കാർക്കില്ല. അതുവരെ അവർ മടുത്ത്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ പഞ്ചായത്ത് മെമ്പർ നിഷ ചേച്ചിയോടൊക്കെ ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നാണ് പഞ്ചായത്തിൻ്റെ സൈഡിൽ നിന്നും മെമ്പറിൻ്റെ വാർഡ് മെമ്പറിൻ്റെ സൈഡിൽ നിന്നും ഒക്കെയുള്ള സപ്പോർട്ട്. അതന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് മടുത്തേക്കാം, എന്നാ കുഴപ്പം. നമ്മുടെ അല്ലേ, നമ്മുടെ അച്ഛൻ്റെ ആരുടെയത്? ആ, അത് നമ്മുടെ കോവഞ്ചേട്ടനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഇത്രയായിരിക്കും. കണ്ടോ, കണ്ടതിന് സൈഡിലൊക്കെ ആൾക്കാർ പണ്ട് വെച്ച് പിടിപ്പിച്ചേക്കുന്ന അടിപൊളിയല്ലേ ഈ ലുക്കൊക്കെ ഉണ്ട്. ഇതിൽ ഇതിലൊക്കെ ഒത്തിരി നടന്നിട്ടുള്ളൂ കൊച്ച് ചെറുപ്പത്തിലെ. ചെറുപ്പത്തിൽ നമ്മളിങ്ങനെ വരുമ്പോഴത്തേക്കിന് ഇതിലൂടെയൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടം പോലെ നടക്ക ഓടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന വഴികൾ ഇപ്പോഴാണ് വല്ലപ്പോഴൊക്കെ നമ്മൾ ഈ ഭാഗത്തൂടെ വരത്തുള്ളൂ. അതുകൊണ്ട് ഇതൊന്നും കാണാത്ത അല്ലെങ്കിൽ നമ്മുടെ സ്ഥിരം വഴികളാണ്. കണ്ടോ, ഈ ഇതൊന്ന് കണ്ടു നോക്ക്. എല്ലാവരും ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ കൃഷിയെല്ലാം പന്നി ഫുള്ള് പന്നി നശിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. അപ്പോൾ നമുക്ക് സാഹസികമായിട്ട് ഈ വഴിയൊന്ന് ചാടി അപ്പുറത്തേക്ക് പോകാം. ഞാനൊക്കെ കയറിയ ഇനിയും ഒടിയോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. പകുതി വെയിറ്റ് അവിടെയും പകുതി വെയിറ്റ് ഇവിടെയും കൊടുത്ത് ഞാൻ ചാടി അച്ഛാ നടത്തിലൂടെ എല്ലാം കയറി പോകുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ഈ കണ്ടത്തിൻ്റെ സൈഡ് കഴിഞ്ഞിട്ട് വേറൊരു വഴിയുണ്ട്, നമുക്കതിലൂടെ അങ്ങ് കയറാം. ഇനി അടുത്തൊരു വയ്യാവലി ഇത്. ഞാൻ കയറുന്നത് ഇങ്ങനെയാണെന്നേ ഉള്ളൂ. എനിവേ കയറി കടന്ന് കെട്ടി അങ്ങനെ ആ പലവും ചാടിക്കയറി നമ്മൾ വേറൊരു വഴിയിലേക്ക് എത്തി. കുറേ ദൂരം പോകണം കേട്ടോ. അടുത്ത നമ്മുടെ ഒരു വീഡിയോ വരുന്നുണ്ട്, ഫുഡ് വേഴ്സസ് വാട്ടർ. ഒരു ഹെൽത്ത് ടിപ്പ് വീഡിയോസ് ആയിരിക്കും അത്, നിങ്ങൾ കാണണം തീർച്ചയായിട്ടും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലേ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ഒന്ന് തീർച്ചയായിട്ടും കാണണം. അപ്പോൾ അതിൻ്റെ ഒരു പുതിയതായിട്ട് കുളം കുത്തിയേക്കുന്ന മീൻകുളമാണ്. ഇതൊക്കെ ഇപ്പോൾ ചെയ്ത കാര്യങ്ങളാണ്. ഈ ഏരിയ മൊത്തം കണ്ടങ്ങളാണ്, ഈ നേച്ചറൊക്കെയാണ് ഇവിടുത്തെ ഉള്ളത്. കാട്ടിലാണ് താമസിക്കുന്ന ആൾക്കാർക്ക് തോന്നും, പക്ഷേ കാട്ടിലല്ല. ഈ പന്നിയുടെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പന്നിക്ക് അറിയത്തുള്ളൂ. പുള്ളി കുറച്ച് ദിവസം അവിടെ വരും. ഈ 5-സ്റ്റാർ ഹോട്ടലിൽ 3-സ്റ്റാർ ഹോട്ടലിലൊക്കെ പോകുന്ന പോലെ ഓരോ കണ്ടങ്ങൾ. കണ്ടോ, ഇത് കണ്ടാൽ തന്നെ അടിപൊളിയല്ലേ ഇത്. ഈ കണ്ടം കണ്ടോ, ഇത് ഇത് ഓരോരുത്തർ കൃഷി ചെയ്തിട്ടേക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണണം. എന്നിട്ട് പന്നിയൊക്കെ വെടിവെക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഏരിയയിലൊക്കെ വന്നാൽ ഈ കാട്ടിലൊക്കെ ഇതെല്ലാം ഈ കണ്ടത്തിൻ്റെ സൈഡ് ഇതെല്ലാം ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും. ഈ കാട്ടിലെവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും ഈ സാധനം. എന്നിട്ട് ഇത് രാത്രികളിൽ ഒരു സമയം ഇത് വരുന്ന സമയം എപ്പോഴാണെന്നല്ലോ അറിയോ? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല, ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല ആൾക്കാർ വഴിയോടെ ഇത് കണ്ടിട്ടുള്ള ആൾക്കാരുണ്ട്, വഴിയിലൊക്കെ ഇത് വരുന്നുണ്ടെന്ന് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിനെ നേരിട്ടങ്ങനെ അച്ഛാൻ കണ്ടിട്ടില്ല. ഇതല്ല, ഇതുപോലെ കാടും കുറ്റികളും എല്ലാം കൂടെ ഇറങ്ങി ഓരോ ദിവസവും ഓരോരുത്തർ ഓരോ ഏരിയ കണ്ട് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം തമാശയായിരിക്കും, പക്ഷെ അവരൊരു ഫുള്ള് വർഷം ദിവസം മൊത്തം പണിത് കഷ്ടപ്പെട്ടതിന് ശേഷം ഇത് നശിപ്പിക്കുന്നത്. ഇതിനെ ആർക്കും പിടിക്കാൻ പറ്റുന്നില്ല, എങ്ങനെ പിടിക്കണമെന്നും അറിയത്തില്ല. അതൊന്ന് പിന്നെ ഇവിടെ അങ്ങനെ താമസമൊന്നും ഇല്ലല്ലോ. ഇതെല്ലാം ഇങ്ങനെ ഇങ്ങനെ കൃഷി ചെയ്ത് കിടക്കുന്ന സ്ഥലങ്ങളല്ലേ, ഇവിടെ അങ്ങനെ താമസമൊന്നും ഇല്ല. ഇതിനെ പിടിക്കാനുള്ള അനുവാദം ഉണ്ടോയെന്നും എനിക്കറിയത്തില്ല. ഇത്രയും നല്ല കൃഷിയൊക്കെ നടക്കുമ്പോൾ ഈ വാഴയുടെയൊക്കെ ഇടയ്ക്കത്തെ ഗ്യാപ്പ് കണ്ടില്ലേ, ഇതെല്ലാം പന്നി വന്ന് നശിപ്പിച്ച ഗ്യാപ്പുകളാണ് ഇതെല്ലാം. എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. എന്തൊരു ഇതിലുണ്ടോ? ആ അച്ഛാൻ, ഇതിലൂടെ ഞാൻ ശനിയും വല്ല പന്നീനെ എങ്ങനെ പെട്ടെന്ന് വല്ലതും കണ്ടോ? പന്നീനെ വല്ലതും പെട്ടെന്ന് കണ്ടോ? അതാണോ സ്റ്റക്കായെന്ന്? പക്ഷേ അല്ല, അതെ തന്നെ, ഇപ്പം തന്നെ കാണിച്ചു തരാം. ഇപ്പം തന്നെ നിങ്ങൾക്ക് ഇത് വേറെ ഒരു നടന്നു പോകുന്ന വഴിക്കൂടെ ഉള്ളതാണ്. ഈ സ്ഥലമില്ലേ ഇത്, ഈ കാണുന്നത്
ഇതെല്ലാം പന്നി നശിപ്പിച്ച് വച്ചിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും ഇതെല്ലാം കപ്പയുടെ ഏരിയ ഇതെല്ലാം വന്ന് നശിപ്പിക്കുകയാണ് മെയിനായിട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോസ് കാണുന്ന നല്ല മനസ്സുള്ള ആൾക്കാർ അധികാരികൾ ഇതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട കൃഷിക്കാരെ ഇപ്പോൾ ഉള്ളവരെ കൂടെ ഇല്ലാതാക്കരുത്. നിങ്ങൾക്ക് ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നതും അല്ല, നമ്മൾ പന്നീനെ കണ്ടുകൊണ്ടിരിക്കുകയാണോ പിടിച്ചുകൊണ്ടിരിക്കുകയാണോ നമ്മൾ വന്ന് നോക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് തർക്കിക്കാനല്ല. അതിന് എന്തെങ്കിലും നടപടികൾ പറ്റുവാണെങ്കിൽ ഹെൽപ്പ് ചെയ്യണമെന്നുള്ളൊരു റിക്വസ്റ്റ് മാത്രമാണ് നമ്മൾ നിൽക്കുന്നത്. അത് നമ്മുടെ നാട്ടിലെ കർഷകരാണ് നമ്മുടെ ഏറ്റവും വലിയ ബലം. ഇപ്പം ആരും ഇല്ല, നമ്മൾ പോലും ഇല്ല, നമ്മളും വേറെ ചിലയിടത്തൊക്കെ ജോലിക്ക് പോകുന്നു. പ്രായമുള്ള നമ്മുടെ അപ്പനമ്മമാരൊക്കെ ചെയ്യുന്ന പരിപാടികളേ ഉള്ളിത്. അപ്പോൾ നമ്മളിവിടെ ഇച്ചിരി കപ്പ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി നോക്കാൻ വേണ്ടി വന്നതാണ് ഇങ്ങോട്ട്. നമ്മൾ ഏകദേശം നമ്മളവിടെ എത്തി. ഇതുണ്ട് ചാക്ക്, ഇതുണ്ട് ഇതെല്ലാം. ഇതൊക്കെ പന്നിക്ക് വേണ്ടിയുള്ള പരിപാടിയാണ്. ഇതിപ്പം ഒരു കൂലിയല്ല, ഒരു തച്ചല്ല ഇതിനൊക്കെ കൊടുക്കേണ്ടത്. ഇത് തന്നെ പണിയാൻ നമുക്ക് വേറെ പണിയാരെ അല്ലെങ്കിൽ സ്വന്തമായിട്ട് നമുക്ക് ഈ കണ്ടെത്തി പണിയേണ്ട സമയം അതിനുവേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് എല്ലാവരും ഇതിനായിട്ട് തന്നെ ഒരു സമയം കണ്ടെത്തുകയാണ്, ഈ കണ്ടത്തിൽ ഈ കെട്ടാനും അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടൊക്കെ. ആ ഇന്ന് ഏതായാലും അച്ചായനൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ഇന്ന് പന്നി നമ്മുടെ ഇവിടെ കയറിയിട്ടില്ല, ഏതോ നല്ലൊരു ഹോട്ടലിലേക്ക് പോയേക്കുവാണ്. അത് ഇതിനപ്പുറത്ത് നല്ല വന്നോ ഇൻഡി. യെസ് 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 നമ്മൾ പറഞ്ഞത് വാക്ക് തിരിച്ചെടുത്തിരിക്കുന്നു. അത് വന്നിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതാണ് നോർമൽ അവസ്ഥ, നോർമലായിട്ടുള്ള ഏരിയ. ഇതുണ്ടോ മൊത്തം കുത്തി കുത്തി പറിച്ചു. രണ്ടിത് സൂം ചെയ്ത് കാണിക്കുക. ഏ പന്നി പറിച്ച സ്ഥലങ്ങളാണ് അങ്ങനെ അങ്ങനെ. ഇതെല്ലാം പാത്തിയാണ്, ഇതെല്ലാം പാത്തിയായിട്ട് കോരി വെച്ച സ്ഥലം. അത് മൊത്തം മണ്ണ് മറിച്ച് ഇതെല്ലാം നികത്തി. ഇതുണ്ട് ഞാൻ നിൽക്കുന്നത് ഇവിടെ എല്ലാം. എന്തോ ചെയ്യാൻ ഇങ്ങനെ പോയാൽ അടുത്ത ഇത് ഇത് ഇവിടെ കണ്ടിന്യൂസ് ഡേ ഇവിടെ ഫുൾ ഉണ്ടോ കണ്ടിയോ? ഇതുണ്ടോ മൊത്തം കപ്പ നശിപ്പിച്ചു. ആ കപ്പയെല്ലാം കുത്തി പറിച്ചിട്ടേക്കുക. വേണ്ടേ കപ്പയുടെ മൂട ഇതല്ല നോക്ക്. ഇതല്ലേ ഇതെല്ലാം ഈ കവറൊക്കെ കെട്ടി അവർ എതിലൂടെ കയറി അപ്പുറത്തൂടെ കയറിയിരിക്കുന്ന വെച്ചാ ആ മൂല. വീട്ടിൽ അമ്മമാരുടെ സാരികളുണ്ടോ? അവരെങ്ങും പോയില്ലെങ്കിലും കർഷകൻ്റെ കണ്ടത്തിൽ വിരിച്ചിട്ടുണ്ട് ഇല്ലേ? എന്തോ ചെയ്യാനാ, വീട്ടിലിരിക്കുന്ന അമ്മയുടെ സാരിയെല്ലാമാണ് ഈ കൊണ്ടുവന്ന് കെട്ടി വച്ചേക്കുന്നത്. ഇത്തം തൊട്ട് ഇവിടെ ഇങ്ങനെ ഇനി അറ്റം വരെ അങ്ങ് വരെ ചെയ്തിട്ടുണ്ട്. എല്ലാം ശല്യം എല്ലാം ശല്യം എല്ലാം ശല്യം. ഇതുപോലത്തെയൊക്കെ പാലത്തിലൊക്കെ ഇട്ട് എത്ര നാളായി അല്ലേ? കുറേ നാളായി. അത് കയറാൻ സാധിച്ചു, അതൊക്കെ ഓക്കെ. പക്ഷേ അതിലുപരി നമ്മുടെ വിഷമം ഈ പന്നിയെ തന്നെയാണ്. നിങ്ങളൊക്കെ തീർച്ചയായിട്ടും നോക്കണം. ഇതൊക്കെ നോക്കേ എത്ര രൂപയുടെ ഷീറ്റുകളൊക്കെ മേടിച്ച് നമ്മൾ പന്നി കയറാതിരിക്കാൻ വേണ്ടി വേലി വെച്ചേക്ക് നോക്കണം. ഇതുപോലാണ് ഓരോരുത്തരുടെ ചെയ്തിരിക്കുന്നത് എല്ലാം. ഫുള്ള് നശിപ്പിച്ചെന്നുള്ളത് ഇപ്പോൾ എന്ത് പറയാനാണ്? എപ്പോഴും ഫുള്ള് നശിപ്പിച്ചു നശിപ്പിച്ചെന്ന് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇത്രയെങ്കിലും കൃഷി ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ സ്ഥലങ്ങളിൽ വന്ന് തീർച്ചയായിട്ടും ആൾക്കാർ ഹെൽപ്പ് ചെയ്യണമെന്നാണ്, നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് കൃഷി ഭവനൊക്കെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് അപേക്ഷിക്കുന്നത്, ഒരു റിക്വസ്റ്റ്. അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഏതെ ഇവിടെ എല്ലാ ദിവസവും ഇതെല്ലാം കുത്തിപ്പറിച്ചിട്ടേക്കോ ഫുള്ള്? ഇവിടെ എന്താ കൃഷി ചെയ്തുള്ളത് ചേട്ടൻ? എന്തൊക്കെയാ ഓക്കെ ഈ പയറിൻ്റെ മൂട് അതെല്ലാം കുത്തിപ്പൊക്കും?
ഇതിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ഫുള്ള് കാടും അതുപോലെ തന്നെ ഇതുപോലത്തെ മരങ്ങളൊക്കെയാണ്. ഇതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണ്. ഇവിടെ താമസമോ സൗകര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ നമ്മൾ കണ്ടത്തിലുള്ള കിടക്കുന്ന കുറേ ആൾക്കാരും മാത്രമാണ്. ഏതായാലും നമ്മൾ വീഡിയോ ജസ്റ്റ് ചെയ്തതേ ഉള്ളൂ. ഇനിയും ഇതിനെതിരെ ഒന്നും കമൻറ്റ് വരണ്ട. നമ്മുടെ അവസ്ഥകൾ പറഞ്ഞാണ്. ഇനി അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ട് വേണോ ഇതറിയാൻ എന്ന് ചോദിക്കുന്ന ഒരാൾക്കാരും ഉണ്ടാകും. എല്ലായിടത്തും രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ഓരോരുത്തരൊരു ജോലി ചെയ്യുന്നതിനും കഷ്ടപ്പാടിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ ആ ഒരു ഇഷ്യൂസ് കൊണ്ട് നമ്മൾ വീഡിയോയിലൂടെ ഒന്ന് പറയുന്നേ ഉള്ളൂ. അത് വലിയ ഹൈലൈറ്റ് ആക്കിയിട്ടോ അല്ലെ ഇതിനകത്തോട് എന്തെങ്കിലും ഒരു ഹെൽപ്പ് കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ. അല്ലെ ഈ ദേശത്ത് മൊത്തം ഒരു സജഷൻ പോലെ എന്തോ എല്ലാവരും പണ്ട് കൊറോണ സമയത്ത് ദീപം തെളിച്ച പോലെ. ഇപ്പോൾ ഈ പറയുമ്പോൾ ആർക്കെങ്കിലും ചിരിയോ കളിയൊക്കെയായിട്ട് നമുക്ക് തോന്നും. പക്ഷേ എൻ്റെ ഒരു ഇത് നമുക്കും ഒരു സമയം എല്ലാവരും എല്ലാ പഞ്ചായത്തിനൊക്കെ ഒരു സമയം പ്രഖ്യാപിച്ച് അവരവരുടെ പറമ്പിൽ കാടായിട്ട് തെറ്റി കിടക്കുന്നിടത്തെല്ലാം ഒരു തെരച്ചിൽ നടത്തിയ ഒരേ സമയത്ത്. അതെൻ്റെ ഒരു സജഷനാണ്. എനിക്ക് അങ്ങനെ തോന്നുന്നു നമ്മളിപ്പോൾ 10 മണിക്ക് അല്ലെങ്കിൽ പകൽ 10 മണിക്ക് അല്ലെങ്കിൽ വൈകിട്ട് 4 മണിക്ക് ഏതെങ്കിലും ഒരു സമയം ഫിക്സ് ചെയ്ത് എല്ലാ പറമ്പിലും അവരവരുടെ സ്വന്തം പറമ്പിൽ മാത്രം ഒരു തെരച്ചിലും അല്ലെങ്കിൽ ഒരു ഇറങ്ങിയെല്ലാം ഒന്ന് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരേ ടൈം നോക്കുമ്പോൾ ഈ സാധനത്തിനെ എവിടെ വെച്ച് കാണുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും അതിനെ പിടിക്കാനോ വെടിവെച്ചിടാനോ എന്തെങ്കിലുമൊക്കെ അധികാരികൾ പറയുന്നത് പോലെ ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചെങ്കിലും കാര്യങ്ങൾ നമുക്ക് പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഈ പറമ്പിൽ ഒക്കെ ആൾക്കാരെയും അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ഉള്ള ആൾക്കാർ പറമ്പിൻ്റെ ആൾക്കാരെല്ലാം ഒരേപോലെ ഏതെങ്കിലും ജോലിക്കാരെയൊക്കെ വെച്ച് ആ പറമ്പിലൊന്ന് കമ്പും വടിയുമായിട്ടൊക്കെ ഒന്ന് ഇറങ്ങി അതിനെ ഒന്ന് തപ്പുവാണെങ്കിൽ കിടക്കുന്ന കുഴിയിൽ നിന്നും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ അതിനെ തപ്പി പിടിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ചിലപ്പം അത് പോസിബിളായിട്ടുള്ള കാര്യമാണെന്ന് ചോദിച്ചാൽ ഈ പറമ്പിൽ സ്വന്തം പറമ്പിൽ ആരെ കയറി ഇറങ്ങാൻ വയ്യാത്ത പോസിബിളായിട്ടുള്ള കാര്യമാണ്. അതിനെ കുറച്ച് മെനക്കെടണം. അപ്പം അങ്ങനെ ചെയ്തിട്ട് അവർക്ക് പ്രയോജനം ഇല്ലാത്തവരും ഉണ്ടാവും, അല്ലെങ്കിൽ പ്രയോജനം ഉള്ളവരും ഉണ്ടാവും. അവിടെയും രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഇപ്പം എനിക്ക് വേറെ ഗുണമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നോക്കുന്നില്ല എന്ന് വിചാരിച്ചാൽ നമ്മുടെ ആ ഒരു തോട്ട് ഫെയിലാണ്. അപ്പോൾ നമ്മുടെ ദേശത്തിന് അല്ലെങ്കിൽ നാടിന് വേണ്ടി ആകുമ്പോൾ എല്ലാവരും കൂടെ ഒന്ന് കൈകോർത്താൽ എനിക്ക് ഒന്ന് ഈ ഒരു സാധനത്തെ നമുക്ക് ഇവിടുന്ന് തുരത്താൻ പറ്റുമായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവർക്കായിട്ട് ആകുവാണെങ്കിൽ നമ്മൾക്ക് നല്ലതല്ലേ. ഈ കഷ്ടപ്പെടാൻ നമ്മുടെ അച്ചായമാരും ചേട്ടന്മാരും സഹോദരന്മാരും ഒക്കെ ഉണ്ട് കൃഷിയിൽ. ഹാപ്പി സന്തോഷകരമായി ചെയ്യുന്ന കൃഷി വിജയിക്കുവാണെങ്കിൽ നമുക്കും പ്രയോജനം. അപ്പോൾ എല്ലാവരും കൈകൊള്ളുക, പറ്റുമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, വീഡിയോ എല്ലായിടത്തും ഷെയർ ചെയ്യുക. ഈ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും പ്രയോജനമാകട്ടെ, അവരുടെയും കൃഷിയും കാര്യങ്ങളൊക്കെ നന്നാകട്ടെ. ഈ പന്നി എന്നുള്ളൊരു സംഭവം നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ തുരത്താൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അതിനുവേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ പഞ്ചായത്ത് മെമ്പർ നിഷ ചേച്ചിയോടൊക്കെ ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നാണ് പഞ്ചായത്തിൻ്റെ സൈഡിൽ നിന്നും മെമ്പറിൻ്റെ വാർഡ് മെമ്പറിൻ്റെ സൈഡിൽ നിന്നും ഒക്കെ ഉള്ള സപ്പോർട്ട്. അപ്പോൾ അവർക്കൊന്നും അറിയത്തില്ല എന്നുള്ളതല്ല, എല്ലാ കൃഷിക്കാരും ഒക്കെ കഴിഞ്ഞ ദിവസവും ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്നുള്ള കൗങ്കുന്തയുടെ ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയും നമുക്ക് കൃഷിക്കാരെ സപ്പോർട്ട് ചെയ്യാവുന്ന ഒരു മെമ്പറാണ് ഞങ്ങളുടെ. അപ്പോൾ ചേച്ചിയുടെ വകയും നല്ലൊരു ഹെൽപ്പ് ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു. അതിനെക്കുറിച്ച് ഏകദേശം ഞങ്ങളും നേരത്തെയൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും ഓരോരുത്തരുടെ വിഷമങ്ങളും കേൾക്കാറും ഉണ്ട്. അതുകൊണ്ട് നിഷ ചേച്ചിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും. എന്തെങ്കിലുമൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് എത്തിക്കാൻ ഉള്ള മാർഗ്ഗങ്ങൾ പുള്ളിക്കാർ സ്വീകരിക്കാറുണ്ട്. അപ്പോൾ അത് നമുക്ക് ഗുണമായി തീരും. ഇവിടെ ഒരു വാഴയുടെ സ്ഥലം കാണിക്കുന്നത്, ഇത് പന്നി നശിപ്പിച്ചിട്ടേക്കുന്ന. ഇതെങ്ങനെ ഒരു കൃഷിക്കാരന് മുന്നോട്ട് പോകാൻ പറ്റും? പന്നി ഇത് വലിയ കാര്യമുണ്ട്. ഇതിനെ പന്നി നശിപ്പിച്ചിട്ടേക്കുന്ന വാഴയത് ഇത് ഒരു 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 കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇനിയും അവൻ കൃഷി ചെയ്യത്തില്ല. ഇതുണ്ട് എത്ര വാഴയാണ്, ഫുള്ള് വാഴ. ഇതിന് നമ്മുടെ പഞ്ചായത്തിൽ തീർച്ചയായിട്ടും ഇത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ കൃഷി ചെയ്യുന്നവരുള്ളൂ. ഇത് ഇന്നലെ വന്ന് നശിപ്പിച്ചതാണ്. ഇത് ഫ്രഷായിട്ട് കിടക്കുന്നു, ഇത് കണ്ടോ, ഫ്രഷായിട്ട് കിടക്കുന്ന വാഴ. നമ്മൾ ദൂരത്തുനിന്ന് കാണിക്കും നിങ്ങൾക്കാണ്, ഇത് ഇടതിങ്ങി നിൽക്കേണ്ട വാഴത്തോട്ടങ്ങളാണ്. ഈ വാഴകളെല്ലാം നശിപ്പിച്ചിട്ടേക്കുവാണ്. ഇവിടെ കാര്യം ഇത് എടുത്തുപോലും മാറ്റാനുള്ള മനസ്സ് ഇപ്പം നമ്മുടെ പാവപ്പെട്ട കൃഷിക്കാർക്കില്ല. അതുവരെ അവർ മടുത്ത്. തീർച്ചയായിട്ടും നമ്മുടെ സപ്പോർട്ട് ചെയ്യണം, അതുപോലെ തന്നെ ഇതിനെതിരെ എന്തെങ്കിലുമൊക്കെ വഴികൾ ചെയ്യണം. അവരിപ്പോൾ എങ്ങനെ ചെയ്യാനാണെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അതിന് വിദഗ്ധരായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെതിരെ എന്തെങ്കിലും ഒരു പോംവഴി കണ്ടേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ ദേശത്ത് ഈ സ്ഥലങ്ങളും എല്ലാം പിന്നെയും കാട് പിടിച്ച് പോകത്തേ ഉള്ളൂ. നമ്മുടെ കൃഷികളെല്ലാം നശിക്കും.
ഒന്നും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അത് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഇതിനെതിരെ ഒരു വലിയ പോരാട്ടം തന്നെ നടത്തണം. ഇപ്പോൾ ഇത്രയും നഷ്ടത്തിലാക്കിയിരിക്കുന്ന ആൾക്കാർ ഇവർ പറ്റുന്ന രീതിയിൽ അവർ മറയ്ക്കുകയും അതൊക്കെ ചെയ്യുകയും കൊണ്ടുപോവുകയും ഓരോ സ്ഥലങ്ങൾ വേലി കെട്ടും ഒക്കെ ചെയ്തു. പക്ഷെ അതുകൊണ്ടൊന്നും പ്രയോജനമില്ല ഇവിടെ. അതൊക്കെ നഷ്ടത്തിലേക്കാണ് പോകുന്നത്. അവർ പിന്നെയും അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടിൽ സഹിക്കുന്നേ ഉള്ളൊരു ഗുണമൊന്നുമില്ല. ഞാൻ കാണിച്ചല്ലോ ലൈവായിട്ട് തന്നെ ഓരോ വാഴകളും അതെല്ലാം നശിപ്പിച്ചിട്ടേക്കുന്നതും കപ്പ നശിപ്പിച്ചിട്ടേക്കുന്നതും. തീർച്ചയായിട്ടും നമ്മുടെ ഇതിനെതിരെ ഒരു വലിയ സപ്പോർട്ട് തന്നെ നടത്തണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. ഇന്നത്തെ കാഴ്ച കഴിഞ്ഞു. ഈ ഒരു വിശേഷം പങ്കുചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വീട് ചെയ്തത്. തീർച്ചയായിട്ടും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇതിനുവേണ്ടി ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കണം. പന്നി നമുക്കൊന്ന് തുരുത്തണം. അതുപോലെ തന്നെ ഈ കൃഷികളൊക്കെ സെറ്റപ്പാക്കി മാറ്റുകയും വേണം. ഓക്കെ, എങ്കിൽ പിന്നെ കാണാം. അതുവരെ ബൈ ബൈ. താങ്ക് യു.